Hi friends, this is Rakesh. Welcome back to another episode of Trio Traveler. തമ്മിൽ കണ്ടുപോലെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ആപ്പിൾ ലവേഴ്സ് ഒരുപക്ഷെ ഒരുപാട് അധികം നാളായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു മോഡലാണ് ആപ്പിളിന്റെ 12 സീരീസ് എന്ന് പറയുന്നത്. 12 സീരീസിലേക്ക് പോകുന്നതിന് മുമ്പ് iOS 14 എന്ന് പറഞ്ഞ പുതിയ iOS വേർഷൻ കൊണ്ട് ആപ്പിൾ ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് തന്നെ ഒരു അല്പം നെഞ്ചിരിപ്പ് കൂട്ടുന്നതാണ് iOS 14 പുതിയ അപ്ഡേറ്റുകളും. പബ്ലിക് ബീറ്റ 3 വേർഷൻ വരെ ഇപ്പോൾ കറന്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കോടുകൂടി പബ്ലിക് ബീറ്റ 4 വരികയാണെന്ന് പറയുന്നു. സോ ഒരുപക്ഷെ iOS-ന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരുപാട് ചേഞ്ചസ് ഇന്റർഫേസിലും UIയിലും ബാക്കി കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് iOS 14 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ iOS 14-ന്റെ ആ ഒരു വരവും iOS 12-ന്റെ ആ ഒരു വരവും തന്നെ ആപ്പിൾ ഉപഭോക്താക്കൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആപ്പിൾ 12-ന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലീക്ക് ഡീറ്റെയിൽ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് ആപ്പിൾ 12-ന്റെ ലോഞ്ച് ഇവന്റ് ആണ്. അപ്പൊ ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലെ തന്നെ iHack2Pro പറയുന്ന പ്രകാരം ആപ്പിളിന്റെ ഈ ഒരു വർഷത്തെ ആപ്പിൾ ഇവന്റ്സ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 8 ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അന്ന് ഐഫോണിന്റെയും ആപ്പിൾ വാച്ചിന്റെയും പവർ ഐപാഡിന്റെയും ഒക്കെ ഫസ്റ്റ് ലോഞ്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് കൺഫേംഡ് ആയിട്ടുള്ള ഒരു റൂമറുകൾ നമ്മൾ അറിയുന്നത്. അതിനുശേഷം ഒക്ടോബർ 27 ഐപാഡ് പ്രോയുടെയും അതുപോലെ തന്നെ മാക്ബുക്കിന്റെയും ഒക്കെ വേർഷൻസിന്റെ ഫസ്റ്റ് ലോഞ്ച് ഉണ്ടാവും. എങ്കിലും ഇതൊരു കൺഫേംഡ് ആണ്. ഓൾമോസ്റ്റ് നമുക്ക് കൺഫേർമേഷൻ ഇതുവരെയുള്ള പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 8 ആപ്പിൾ 12-ന്റെ ഫസ്റ്റ് ലോഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ്. കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഐഫോൺ 12 എന്ന് പറയുന്നത് 4 വേരിയന്റുകളിലാണ് നടക്കുന്നത്. iPhone 12 Pro, iPhone 12 Max ആൻഡ് iPhone 12 Pro Max. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ വേരിയന്റുകളും ഇത്തവണത്തെ iPhone 12-ന്റെ ഒരു സവിശേഷതയാണെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. iPhone 12-ന്റെ പ്രൈസിംഗിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകുന്നതിന് മുമ്പ് കുറച്ച് ചെറിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നൽകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു സവിശേഷത എന്ന് പറയുന്നത് നോച്ചിന്റെ കാര്യത്തിലാണ്. കാരണം എല്ലാ കമ്പനികളും ഐഫോൺ ഒഴികെ ബാക്കി എല്ലാ ബ്രാൻഡുകളും അവരുടെ നോച്ചിന്റെ കാര്യത്തിൽ വാട്ടർ ഡ്രോപ്പ് ഡിസൈനുകൾ കൊണ്ടുവന്നു, ഡബിൾ നോച്ചുകൾ കൊണ്ടുവന്നു, റൗണ്ടഡ് നോച്ചുകൾ കൊണ്ടുവന്നു, അങ്ങനെ ഒരുപാട് നോച്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആപ്പിൾ തങ്ങളുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള നോച്ചിന് ചേഞ്ചുകൾ വരുത്താനായിട്ട് കുറച്ചധികം കാലമായിട്ട് ശ്രമിച്ചിരുന്നില്ല. എന്നാൽ iPhone 12 ഇത്തവണ നോച്ച് സാധാരണഗതിയിലും ഒരല്പം കൂടി സ്മോളർ സൈസിലാണ് വരുന്നത്. iPhone 12 ഏകദേശം 5.4 സൈസിലായിരിക്കും നോച്ച് വരുന്നത് എന്നുള്ള ഒരു റൂമർ നമ്മൾ കേൾക്കുന്നുണ്ട്. iPhone 11 Pro Max നമുക്കറിയാം അത്യാവശ്യം വീതി കൂടിയ ഒരു നോച്ചാണുള്ളത്. അപ്പൊ അതുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് iPhone 12 സീരീസിലെ സ്മോളർ നോച്ചാണെന്നുള്ളത് വളരെയധികം പറഞ്ഞു കേൾക്കുന്ന റൂമറുകളുടെ എണ്ണമാണ്. മറ്റൊരു വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഐഫോൺ ഡെഫിനറ്റ്ലി ക്യാമറയുടെ കാര്യത്തിലായിരിക്കും. iPhone 12 Pro Max ഏകദേശം 4 ക്യാമറകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമറ ഒരു പാറ്റേൺ ആണ് iPhone 12 സീരീസിലുള്ളത്. അതിൽ തന്നെ iPhone 11 സീരീസിലുള്ള പോലെ തന്നെ ഡെപ്ത് സെൻസറും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ക്യാമറയുടെ പാർട്ടിൽ വളരെയധികം നല്ല കോൺസെൻട്രേഷൻ iPhone 12 സീരീസിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായും ചെയ്യുന്ന കാര്യമാണ്. കാരണം ക്യാമറയുടെ കാര്യത്തിലാണ് സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും അധികം വാർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും iPhone 12 സീരീസ് ഇറങ്ങുമ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഐഫോൺ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. iPhone 12-ന്റെ റൂമേഴ്സിൽ ഏറ്റവും അധികം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗർ സൈസ് ഓഫ് ബാറ്ററി എന്നുള്ളതാണ്. ആദ്യ സമയത്തൊക്കെ iPhone 12-നെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആൾക്കാർ അധികമായി എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ബിഗർ സൈസ് ഓഫ് ബാറ്ററി ആയിരിക്കും, ഒരുപാട് MAH നൽകുന്ന ഒരു ബാറ്ററി ആയിരിക്കും എന്നാണ്. എന്നാൽ ഏറ്റവും അടുത്ത് വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമറുകൾ പ്രകാരം iPhone 12 ബാറ്ററിയുടെ കാര്യത്തിൽ ഒരൽപ്പം ആരാധകരെ നിരാശപ്പെടുത്തിയെന്ന് നമുക്ക് പറയേണ്ടി വരും. iPhone 11 Pro Max കാര്യത്തിൽ പറയുകയാണെങ്കിൽ 3969 mAh ബാറ്ററിയാണ് വരുന്നത്. എന്നാൽ iPhone 12 സീരീസിലേക്ക് വരുമ്പോഴത്തേക്ക് ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു നല്ല ഒരു കുറവ് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് റൂമർ പ്രകാരം iPhone 12 Pro Max 3687 mAh ബാറ്ററി മാത്രമേ കാണുകയുള്ളൂ. അത് 11 സീരീസിന്റെ ബാറ്ററിയുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറഞ്ഞ ഒരു സൈസാണ്. അതുകൊണ്ട് തന്നെ
തന്നെയും ആപ്പിൾ ട്വൽവിന്റെ ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ബാറ്ററിയുടെ ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഫോൺ ഉപഭോക്താവിനെ ഈ ഒരു സമയത്ത് അപേക്ഷിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഒരു ലോവർ എംഎച്ച് ബാറ്ററി ആണെങ്കിൽ തന്നെയും ഒരുപാട് അധികം നല്ല അപ്ഡേറ്റുകളൊക്കെ നമുക്ക് അതിലുണ്ടാകും. ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂസ് ഒന്നും ഒരുപാട് അധികം ഇല്ലാതെ അധികം നേരം യൂസ് ചെയ്യേണ്ട രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ അതിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം ബാറ്ററി സൈസിന്റെ കാര്യത്തിൽ സ്മോളർ സൈസ് ആണ് ഐഫോൺ 12 സീരീസിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ റൂമർ. ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഐഫോൺ 12 സീരീസുകളിൽ വരുന്നത് A14 ബയോണിക് ചിപ്സെറ്റ് ആയിരിക്കും. ഒരുപാട് നല്ല പെർഫോമൻസും ബാക്കി കാര്യങ്ങളൊക്കെയുള്ള ഒരു ചിപ്സെറ്റ് തന്നെ ആയിരിക്കും ഈ A14 എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഐഫോൺ വന്നന്ന കാലം തൊട്ട് തന്നെ കേട്ടുകൊണ്ടിരുന്ന വലിയൊരു പരാതിയാണ് ചാർജർ കേബിളുകൾ പെട്ടെന്ന് കംപ്ലൈന്റ് ആകുന്നു എന്നുള്ളൊരു സംഭവം. എന്നാൽ ഐഫോൺ 12 സീരീസിൽ അതിനൊരു ഒരു പരിഹാരവുമായിട്ടാണ് ആപ്പിൾ വന്നിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് സീരീസിലുള്ള ചാർജർ കേബിളുകളാണ് ഐഫോൺ 12 സീരീസിലുള്ളത്. അധികമൊന്നും എന്താ പറയുക, നശിച്ചു പോകാത്തക്ക രീതിയിലുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഐഫോൺ 12 ചാർജർ കേബിൾ എന്നറിയപ്പെടുന്നത്. മറ്റൊരു അപ്ഡേറ്റ് കേൾക്കുന്നത് എന്ന് വെച്ചാൽ പവർ അഡാപ്റ്ററിന്റെ കാര്യത്തിലാണ്. ബോക്സിന്റെ സൈസ് ഒക്കെ കുറയ്ക്കുന്നതുമായിട്ടും അതുപോലെ തന്നെ ഇ വേസ്റ്റുകൾ കുറയ്ക്കുന്നത് ഭാഗവുമായിട്ടൊക്കെ തന്നെ ആപ്പിളിന്റെ സൈറ്റിൽ ഓൾറെഡി തന്നെ ലൈറ്റർ വേർഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റൂമറുകൾ കേൾക്കുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ പവർ അഡാപ്റ്റർ ഒഴിവാക്കുവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമല്ല. മേ ബി ചിലപ്പോൾ ഒരുപക്ഷെ ഐഫോൺ അവരുടെ പുതിയ വേർഷൻ വരുമ്പോഴത്തേക്കും ചാർജർ അഡാപ്റ്റർ പവർ അഡാപ്റ്റർ ഒഴിവാക്കുന്ന കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനും റൂമേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. അതുപോലെ തന്നെ 12 സീരീസ് വരുമ്പോഴത്തേക്ക് 11 സീരീസുകളായിട്ടുള്ള 11 പ്രോ മാക്സും 11 പ്രോയും ഒക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യുവാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് എന്നുള്ളൊരു റൂമറുകൾ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. ഓരോ ഫോണിന്റെ കോൺഫിഗറേഷന്റെ കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫോണുകളും 5G സപ്പോർട്ടഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളായിരിക്കും എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പൊ ഐഫോൺ 12 സീരീസിലെ ഫസ്റ്റ് ഫോൺ ആയിട്ടുള്ള ഐഫോൺ 12നെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 5.4 ഇഞ്ചിലുള്ള OLED ഡിസ്പ്ലേ ആയിരിക്കും, റെറ്റിന ഡിസ്പ്ലേ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. 4GB റാമിൽ വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ 128GB 256GB എന്നീ രണ്ട് സ്റ്റോറേജ് ഓപ്ഷനുകളിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. A14 ബയോണിക് ചിപ്പ് വിത്ത് 5G കണക്ടിവിറ്റിയുള്ള സംഭവമായിരിക്കും. അതുപോലെ തന്നെ ഡ്യുവൽ ക്യാമറ ഈ ഒരു ഐഫോൺ 12 സീരീസിൽ ഏകദേശം വരുന്നത് 2227 mAh ബാറ്ററി ആയിരിക്കും എന്ന് പറയുന്നു. ഏകദേശം $700 ആരംഭിക്കുന്ന ഈ ഒരു പ്രൈസ് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം 51,000-52,000 ആകും എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റൂമർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഐഫോൺ 12 സീരീസിൽ 64GB ഒരു വേരിയന്റ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. മിനിമം സ്റ്റാർട്ടിംഗ് 120 മുതൽ 512GB വരെ പോകുന്നുള്ള സ്റ്റോറേജ് ഓപ്ഷനുകളാണ് ഐഫോൺ 12 കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് കേൾക്കുന്നു. അപ്പോൾ ഐഫോൺ 12ന്റെ ഏറ്റവും ബേസ് മോഡലിന് ഇന്ത്യൻ വിപണിയിൽ വരുമ്പോൾ ഏകദേശം 81,000-82,000 വില വരും എന്നാണ് പറയപ്പെടുന്നത്. ഐഫോൺ 12 മാക്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6.1 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. അതിൽ 4GB റാം വരും, അതും സെയിം 128GB 256GB സ്റ്റോറേജ് ഓപ്ഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ 2775 mAh ബാറ്ററിയാണ് അവൈലബിൾ ആണ്, ആ ഒരു ബാറ്ററി കപ്പാസിറ്റി ആണ് ഐഫോൺ 12 മാക്സിന് പറയുന്നത്. ഏകദേശം $800 വിലയുള്ള ബേസ് മോഡലിന് ഇന്ത്യയിൽ വരുമ്പോൾ ഏകദേശം 60,000 rupees ആകും എന്നുള്ള ഒരു റൂമറുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐഫോൺ 12 പ്രോയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6.1 ഇഞ്ചിന്റെ സ്ക്രീൻ തന്നെയാണ് വരുന്നത്. 6GB റാമിൽ 128, 256, 512GB എന്നുള്ള സ്റ്റോറേജ് ഓപ്ഷനുകളിലാണ് വരുന്നത്. 2775 mAh ബാറ്ററിയിൽ വരുന്ന ഈ ഒരു സംഭവം ബേസ് മോഡലിന് ഏകദേശം $1,000 ആകും. അത് ഇന്ത്യയിൽ വരുമ്പോൾ ഏകദേശം 72,000-73,000 ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും വരുന്നത് എന്നുള്ളതാണ് കൺഫേംഡ് ആയിട്ടുള്ള ഒരു റൂമർ കേൾക്കുന്നത്. ഐഫോൺ 12 പ്രോ മാക്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ച് സ്ക്രീൻ സൈസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അത് 6GB റാമിൽ വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിലും 128GB 256GB 512GB എന്നുള്ള സ്റ്റോറേജ് വേരിയന്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ വിത്ത് LIDR സെൻസർ എന്ന് പറഞ്ഞൊരു സംഭവങ്ങൾ, അതായത് അങ്ങനെ ഒരു ടോട്ടൽ 4 ക്യാമറ ഓപ്ഷനാണ് 12 പ്രോ മാക്സ് സീരീസിൽ വരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി എം എച്ച് എന്ന് പറയുന്നത് 3,687 mAh ബാറ്ററിയാണ്. ബേസ് മോഡലിന് ഏകദേശം $1,100 ആണ് പറയുന്നത്. അത് ഇന്ത്യയിൽ വരുമ്പോൾ ഏകദേശം 80,000-82,000 rupees ആവും. ബട്ട് സ്റ്റിൽ ടോപ്പ് വേരിയന്റുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു 130,000 അടുപ്പിച്ച് അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള ഐഫോൺ 12ന്റെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള റൂമേഴ്സ് ആണ് നമ്മളിപ്പോൾ
കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പല പല വെബ്സൈറ്റുകളിൽ നിന്നും പല പല ഇൻഫർമേഷൻ ചാനലുകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. സോ കറന്റ്ലി ഇതൊന്നും ആപ്പിൾ കൺഫേംഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ല, ബട്ട് എല്ലാ കാലവും ഐഫോണിന്റെ സീരീസുകൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇതുപോലുള്ള റൂമേഴ്സുകൾ വരാറുണ്ട്. അതിൽ ഒരു പരിധി വരെ സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, ഏകദേശം 2-3 മാസങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്ക് ഐഫോൺ 12 ലോഞ്ച് വരികയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. മറ്റൊരു വിശേഷമായി വീണ്ടും കാണും വരെ ദിസ് ഈസ് രാകേഷ് സൈനിങ് ഓഫ് ഫ്രം ട്രീ.